അവിൽ വിളയിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അവിൽ എങ്ങനെയാണ് വിളയിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഞാനിവിടെ മട്ട അവിലാണ്, ഒരു 2 ഗ്ലാസ് അവിൽ എടുക്കുന്നുണ്ട്. അതേപോലെ ഒരു നാളികേരത്തിൻ്റെ പകുതി, ഒരു 3 ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. അവിലെ പൊടിയൊക്കെ ഉണ്ട്, അത് ഞാനൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് തരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് കൂടിയാണ് അവിൽ വിളയിച്ചത്. 2-3 ചേരുവകൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ അവിൽ വിളയിക്കാൻ പോകുന്നത്. ഈ ശർക്കര ഞാൻ 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് സ്റ്റവിൽ വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരണം. ഇതിൽ വെള്ളം വറ്റിയതിൻ്റെ ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് മറ്റൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ട് ഒരു അരിപ്പയിലൂടെ ഈ ശർക്കര ഉരുക്കിയത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ശർക്കരയിൽ എന്തെങ്കിലും കച്ചറകളൊക്കെ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പയിൽ കൂടെ ഒഴിക്കണം. എന്തായാലും അരിച്ച് തന്നെ നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ. ശർക്കരയുടെ മീതെ ഇത്തിരി വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞാൻ ശർക്കര സ്റ്റവിൽ വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതിലേക്ക് നാളികേരം, 4 ഏലക്കായ, 1 ടീസ്പൂണ് ചെറിയ ഉള്ളി, പിന്നെ അവിലും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവിലിങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അറിയാത്തവരൊന്ന് ചെയ്തു നോക്കുക. ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമ്മൾ ഈ ശർക്കരയിൽ ഇട്ടിട്ട് 1-5 മിനിറ്റ് സമയം ഈ ശർക്കരയും നാളികേരം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഉള്ളിയും അതേപോലെ അവിലും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് ഈ അവിൽ വിളയിക്കുന്നത് കാണാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ് അവിൽ വിളയിച്ചത്. ഇത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.